Officially monetized. ആദ്യം തന്നെ നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓരോരുത്തരും വീഡിയോസ് കണ്ടതുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും കമൻറ്റ് ചെയ്തുകൊണ്ടും മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഒരു അച്ചീവ്മെൻ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയത്. സോ താങ്ക്സ് പറഞ്ഞത് മതിയാവില്ല, എന്നാലും താങ്ക് യു സോ മച്ച്. ചിലപ്പോൾ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാം എന്താണ് മോണിറ്റൈസേഷൻ എന്നുള്ളത്. ഇനി അറിയാത്ത കുറച്ച് പേരുണ്ടായിരിക്കും, ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയാൻ പോകുന്നത്. അറിയുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടെ. മോണിറ്റൈസേഷൻ സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ പരസ്യങ്ങൾ കാണാറില്ലേ? ഈ വീഡിയോ തുടങ്ങുമ്പോഴായിരിക്കാം, പകുതിയിലായിരിക്കാം, അല്ലെങ്കിൽ അവസാനത്തിലായിരിക്കാം. ഈ വരുന്ന പരസ്യത്തിനനുസരിച്ചാണ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ചാനലിനെ അല്ലെങ്കിൽ വ്യക്തിക്ക് വരുമാനം കിട്ടുന്നത്, പൈസ കിട്ടുന്നത്. അപ്പോൾ അതിനൊരു ബേസിക് ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യുന്നതിനാണ് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യുക എന്ന് പറയുന്നത്. അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ലാസ്റ്റ് 365 ഡേയ്സിൽ നമ്മൾ കവർ ചെയ്തിരിക്കണം. 4000 വാച്ച് അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 240,000 വാച്ച് മിനിറ്റാണ്. ഒരു ഉദാഹരണത്തിന്, നിങ്ങളെൻ്റെ വീഡിയോ 10 മിനിറ്റിൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് വാച്ച് ടൈം എനിക്ക് കിട്ടി. 10 ആൾ ഇതുപോലെ കണ്ടാൽ 100 മിനിറ്റ് വാച്ച് ടൈമായി. ഇതുപോലെ 100 ആൾ കണ്ടിട്ടുണ്ടെങ്കിൽ 1000 മിനിറ്റ് വാച്ച് ടൈമായി. ഇതുപോലെ 240,000 ടോട്ടൽ മിനിറ്റ്, ടോട്ടൽ പ്ലേ ബാക്ക് മിനിറ്റ് നമുക്കുണ്ടായാലാണ് ഫസ്റ്റ് കടമ്പ കിടക്കുള്ളൂ, 4000 വാച്ച് അവറിൻ്റെ കടമ്പ കിടക്കുള്ളൂ. രണ്ടാമത്തെ 1000 സബ്സ്ക്രൈബേഴ്സാണ്. ഇത് ലാസ്റ്റ്, ഇത് രണ്ടും ലാസ്റ്റ് 365 ഡേയ്സിൽ നമ്മൾ കവർ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ലാസ്റ്റ് 365 ഡേയ്സിൽ നമുക്കിത് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും അച്ചീവ് ചെയ്താൽ മാത്രം പോരാ, അതിനുശേഷം നമ്മൾ യൂട്യൂബിൻ്റെ പാർട്ട്ണർ പ്രോഗ്രാമിലേക്ക് നമ്മൾ റിക്വസ്റ്റ് അയക്കണം. അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ നമ്മുടെ ചാനൽ നോക്കിയിട്ട് മാനുവൽ വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും, മാനുവൽ റിവ്യൂ ഉണ്ടായിരിക്കും. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ നമ്മുടെ സ്വന്തം വീഡിയോസാണോ, അതോ നമ്മളെവിടുന്ന് കോപ്പി അടിച്ചാണോ, നല്ല കണ്ടൻറ്റാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, യൂട്യൂബിൻ്റെ എല്ലാ ഗൈഡ് ലൈനും പാലിച്ചുകൊണ്ടാണോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, കോപ്പിറൈറ്റ് ക്ലെയിം എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം യൂട്യൂബ് മാനുവൽ റിവ്യൂ ചെയ്യും. അതിന് ശേഷമാണ് നമുക്ക് മോണിറ്റൈസേഷൻ ഫീച്ചർ നമുക്ക് എനേബിൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കടമ്പ കടന്നിട്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ചാനൽ ടൈം ലൈൻ എന്ന് പറയുന്നത് 2020 ജനുവരിയിലാണ് നമ്മൾ ആദ്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, വ്ലോഗ് ടൈപ്പ് കണ്ടൻറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിന് മുമ്പ് ചാനലുണ്ട്, ചാനൽ 2018 മെയ്യിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എബൌട്ട് സെക്ഷനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ആ സമയത്ത് ഒരു ട്രാവൽ റിലേറ്റഡ് ബീറോൾ ടൈപ്പ് കണ്ടൻറ്റാണ് ഞാൻ ഇട്ടിരുന്നത്. ശേഷം 2020 ജനുവരിയിലാണ് വ്ലോഗ് ടൈപ്പ് കണ്ടൻറ്റ് നമ്മളിട്ടത്. ഫസ്റ്റ് വീഡിയോ തണ്ണിമത്തനും ഐസ്ക്രീമും റിജോ ബേക്കറിയിൽ ഞങ്ങൾ പോയിട്ടുള്ള, ഞാനും വൈഫും കൂടെ പോയിട്ടുള്ള ഒരു വീഡിയോ ആണത്. അപ്പോൾ ആ വീഡിയോ ചാനലിലുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ 36 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കാണുന്നത് 37 വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്രയധികം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വ്യൂസ് എല്ലാം ഒരു ആവറേജ് വ്യൂസ് ആണ്, വലിയ വ്യൂസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഒരു വീഡിയോ ഒഴികെ, ശ്രീജയുടെ ഒപ്പം, ബി ഹാപ്പി വിത്ത് ശ്രീയുടെ ഒപ്പം ചെയ്ത ഒരു വീഡിയോ 19,700 വ്യൂസ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ട്. മോണിറ്റൈസേഷൻ എനേബിൾ ആവുള്ള ക്രൈറ്റീരിയയിൽ മേജർ പോർഷനും ആ ഒറ്റ വീഡിയോ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ അവസരത്തിൽ ശ്രീജയ്ക്കും നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച് ശ്രീജ ഫോർ സപ്പോർട്ടിങ് എസ്. നമുക്ക് ശ്രീജനൊന്ന് വീഡിയോ കോൾ വിളിച്ച് നോക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇപ്പോൾ തിരക്കാൻ തോന്നണം, നമുക്ക് കുറച്ച് കഴിഞ്ഞൊന്ന് വിളിച്ച് നോക്കാം. ഓഗസ്റ്റ് 6 നമ്മൾ ആ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യുന്നത്, 4000 വാച്ചുകൾ എന്നുള്ളതും 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു കടമ്പ നമ്മൾ ഓഗസ്റ്റ് 6 കിടക്കുന്നത്. സെയിം ഡേ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റിക്വസ്റ്റ് അയച്ചു. അതിനുശേഷം ഒരു 2-3 മണിക്കൂർ പഠിച്ചുള്ളൂ, മാനുവൽ റിവ്യൂ കഴിഞ്ഞിട്ട് നമ്മുടെ മോണിറ്റൈസേഷൻ യൂട്യൂബ് എനേബിൾ ആക്കി തന്നു. ഇപ്പോൾ ഈ 10-15 ദിവസമേ നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ട്, ഇത്രയും ദിവസം നമുക്ക് ടോട്ടൽ കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കൂടെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. 21 രൂപയാണ്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എനിക്കറിയാമായിരുന്നു ഇതിൽ വലിയ വ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ, നോർമൽ രീതിയിലാണ് വ്യൂസ് എന്നുണ്ടെങ്കിൽ ഇതിൽ കാര്യമായിട്ടൊന്നും നമുക്ക് കിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷേ ഡെയിലി വീഡിയോ ഇട്ട്, അല്ലെങ്കിൽ ഒന്നരടം വീഡിയോ ഇട്ട്, നല്ല രീതിയിൽ വീഡിയോ ഇട്ടാൽ മാത്രമേ, ഒരുപാട് വ്യൂസ് വന്നാൽ മാത്രമേ ഇതിൽ നിന്ന് കാര്യമായിട്ടെന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ചിലവിനുള്ള പൈസയെങ്കിലും കിട്ടുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷേ കേവലം വ്യൂസിന് വേണ്ടി മാത്രമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പണ്ട് മുതൽ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു പാഷനാണ് എന്നെ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈഫിൻ്റെ ഒരു സപ്പോർട്ടാണ്. അപ്പോൾ അവളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ചാനൽ തുടങ്ങിയത്. അവളുടെ ഒരു മോട്ടിവേഷണൽ വേർഡ്സ് കൊണ്ടാണ് ചാനൽ തുടങ്ങിയത്. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നീണ്ടുപോയേനെ. ഇപ്പോൾ തോന്നുന്നു, ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞ ശേഷം തോന്നുന്നു കുറച്ചുകൂടെ നേരത്തെ തുടങ്ങായിരുന്നു തോന്നണം. അപ്പോൾ വീട്ടിൽ ആ സമയത്ത് കുറച്ച്
സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, എന്തിനാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നുള്ള ഒരു ഇതായിരുന്നു വീട്ടിൽ ഉപ്പയമ്മയൊക്കെ. പക്ഷേ ഇപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ കുറച്ച് വീഡിയോ, രണ്ട് മൂന്ന് വീഡിയോ അവരിപ്പോൾ ചെയ്തപ്പോൾ അവരും വളരെയധികം ഹാപ്പിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം വീഡിയോ എടുക്കുന്ന ദിവസം വീട്ടിലൊരു ആഘോഷമാണെന്ന് പറയാം, പെരുന്നാൾ പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഹാപ്പിയാണ്, നമ്മളെല്ലാവരും കൂടെ കുക്ക് ചെയ്യുകയാണെങ്കിൽ കുക്കിംഗ് എല്ലാവരും കൂടെ ചെയ്യുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരു ഞങ്ങളൊരു ഹാപ്പിനെസ് കണ്ടെത്തി കഴിഞ്ഞതിൽ. അപ്പോൾ കേവലം പൈസയിലുപരി ആ ഒരു ഹാപ്പിനെസ്സാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ സ്നേഹം, ഇത് രണ്ടും എന്നാണോ നിൽക്കുന്നത് അന്ന് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കും. അല്ലാതെ പൈസ ഇതിലൊരു ഫാക്ടറല്ല കേട്ടോ. വീഡിയോ ചെയ്യാൻ തന്നെ ഒരുപാട് ചിലവുകളുണ്ട്. പല വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് ചിലവാക്കിയിട്ടാണ് ഓരോ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്നതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കേവലം പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല. ഇപ്പോൾ വീഡിയോസ് ചെയ്യാന്ന് പറയുമ്പോൾ വളരെയധികം ഹാപ്പിയാണ്. എന്താ പറയുക, സാധാരണ ഇതിൽ എൻ്റെ റൂട്ടീൻ എന്ന് പറയുന്നത് കാലത്ത് ജോലിക്ക് പോകും, വൈകിട്ട് തിരിച്ചു വരും, ശേഷം കുറച്ച് നേരം മൊബൈലും കളിച്ചിരിക്കും, ടി വിയിൽ കണ്ടിരിക്കും, അത്തരം കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നെല്ലാം ഭയങ്കര ചേഞ്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ ആയാലും സാധാരണ ഇതിൽ വീട്ടിൽ കിടന്ന് കുറങ്ങുക അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുന്നതായിരുന്നു. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുക, എന്തെങ്കിലും കുക്ക് ചെയ്യുക, എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരു 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 ബോണ്ടിങ് ഒന്നുകൂടെ സ്ട്രോങ് ആയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് എനിക്ക് ഈ വീഡിയോ കൊണ്ട് അല്ലെങ്കിൽ ചാനൽ കൊണ്ട് അല്ലെങ്കിൽ വീഡിയോ ഇടാൻ തുടങ്ങിയതുകൊണ്ട് യൂട്യൂബിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ പൈസ അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറല്ല എന്ന് ഞാൻ പിന്നെയും പിന്നെയും ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും ഫാമിലിയിലുള്ള ആ ഒരു സപ്പോർട്ടും ആ ഒരു ബോണ്ടിങ്ങും ആ ഒരു ഒരുമയും ആണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനോടുള്ള ഒരു ഇഷ്ടം, അപ്പോൾ ഇത് എന്ന് നിൽക്കുന്നോ അന്ന് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോണിറ്റൈസേഷൻ വിശേഷങ്ങൾ. ഞാൻ ശ്രീജനെ വിളിച്ചിട്ട് ഈ വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ റിങ് ചെയ്യുന്നുണ്ട്. ആ ശ്രീജ എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്രീജ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ശ്രീജയ്ക്ക് ഒരു വലിയൊരു താങ്ക്സ്, നമ്മളെ സപ്പോർട്ട് ചെയ്തതിന്, മോണിറ്റൈസേഷൻ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രീജയുടെ സപ്പോർട്ട് വളരെയധികം ഉപകരിച്ചു. അതെ 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 അതെ. അപ്പൊ എന്ത് പരിപാടി, വീഡിയോ എടുത്തോണ്ടിരിക്കണം, ഷൂട്ടിങ്ങിലാണ്. ശ്രീജ എപ്പോ വിളിച്ചാലും എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കാം. ഓ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ കണ്ടു. കുഞ്ഞാവ ഉള്ള വീട്ടിലല്ലേ? ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ റേഞ്ച് പോയി വന്നുകൊണ്ട് നിൽക്കാനുണ്ട. എവിടെ റേഞ്ചിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. അതായത് കൺസിസ്റ്റൻസിന്റെ കാര്യത്തിൽ ശ്രീജനം എല്ലാം വേറെ ആളല്ലേ, രണ്ടു ദിവസം കൂടുമ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ ടോപ്പിക് കണ്ടുപിടിച്ച് ശ്രീജ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോ എങ്ങനെ രണ്ടു ദിവസം കൂടുമ്പോൾ വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ? അല്ല, ഭാഗ്യ രാജുവേട്ടൻ എവിടെ? പരിപാടികളാണ് ഓണത്തിന്റെ. ഇന്നലെ ശർക്കര വരട്ടി ഉണ്ടാക്കി, ഇനി ഓണത്തിന്റെ കായ വറക്കണം. പിന്നെ പിന്നെന്താ, വേറെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് ഓണമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികള്. കടയിലേക്ക് പോണം. അപ്പൊ മോണിറ്റൈസേഷൻ ആയി, അപ്പൊ അതിന്റെ ഒരു വീഡിയോ ചെയ്തോണ്ടിരിക്കുകയാണ്. പുതിയ കണ്ടന്റുകളൊക്കെ കിട്ടുകൊണ്ടിരിക്കുക. ഓ ഷുവർ, ഞങ്ങളിങ്ങനെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്താ പറയാ മനോഹരമായ ആ ഗ്രാമത്തിന്റെ ഭംഗി അവസരമുണ്ടാവട്ടെ. ഞങ്ങളുടെ കൂടി നാടായ കാരണമുണ്ടേ. അപ്പൊ എന്തായാലും അടിപൊളി കൂടി നാട്ടുകാരനാണ് കേട്ടോ. ഞങ്ങള് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല വീടുകൾ തമ്മിൽ. വല്ലൂരടുത്താണ് നൗഫൽ. വല്ലൂരടുത്തല്ല, നമ്മളെ ഒരേ റൂട്ടാണ് സഞ്ചരിക്കുന്നത്, ഒരേ റൂട്ടിലാണ്. ശ്രീജയുടെ വീടിന്റെ ആ ഭാഗത്തായിട്ട് നമ്മുടെ പറമ്പുണ്ട് അവിടെ കള്ളായില്. അപ്പൊ ഒരിക്കലും കൂടെ ശ്രീജ താങ്ക് യു സോ മച്ച്. ശ്രീജയുടെ ആ ഒരു പുഷ് വളരെയധികം എന്താ പറയാ, ഒന്നും പറയാനില്ല. അത് മേജർ പോർഷൻ, നമ്മുടെ മോണിറ്റൈസേഷൻ എനേബിൾ ആവുന്നതിന്റെ മേജർ പോർഷൻ അത് തന്നെ ആയിരുന്നു. അപ്പോ താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ ഞങ്ങളിനി അവള് ഷുവർ ഉറപ്പായിട്ടും നമുക്കൊരു നല്ല കാലം വന്നാൽ അത്. പിന്നെ
ഫോട്ടോയിലും സമയം മാറ്റിവെച്ച് വന്നതിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് സംസാരിച്ചതിലും താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ ശരി, ഓക്കെ, ശരി, ബൈ. സ്രീജ വേറെ ഷൂട്ടിലായിരുന്നു, അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മോണിറ്റൈസേഷൻ വിശേഷങ്ങൾ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.